തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് കേരളത്തെ സംബന്ധിടത്തോളം വമ്പിച്ച വിജയമായി എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല കാരണം ഈ കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷം കേരളത്തിൻ്റെ ദേശീയ ആഘോഷം എന്ന് പറയുന്നത് ഓണമല്ല അല്ലെങ്കിൽ പെരുന്നാളല്ല ക്രിസ്മസ് അല്ല ഈസ്റ്റർ അല്ല ഹർത്താലാണ് പണ്ട് ഇത് ബന്ദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബന്ധാവുമ്പോൾ ഒരു സൗകര്യമുണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം നാളെ രാവിലെ ആരംഭം ബന്ധം ആരംഭിക്കുമെന്ന ഹരി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും അനൗൺസ് ചെയ്യുക നമ്മളാരും അറിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ പത്രത്തിൽ പോലും ഉണ്ടായിത്തു വരില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും കമ്പോളങ്ങൾ അടച്ചു കിടക്കുന്നു വാഹനങ്ങൾ ഓടുന്നില്ല ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ വഴിയിൽ കിടക്കുന്നു പാതിരാത്രിക്ക് ശേഷം ആരോ ആഹ്വാനം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയ ആഘോഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു കലാപരിപാടിയാണ് ബന്ദ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ബന്ദ് ഗംഭീരമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്തും ബന്ധുണ്ടായിരുന്നു വക്കീലായതിനു ശേഷവും ബന്ധുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കുറച്ച് പോയപ്പോഴാണ് കേരള ഹൈക്കോടതി ബന്ധം നിരോധിച്ചു ആ ബന്ധു നിരോധനത്തിനെതിരായിട്ട് ഇവിടെ ബന്ധു നടന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബന്ധുക്കൾ തന്നെ ഹർത്താൽ എന്ന പേരിൽ ആഘോഷിക്കാൻ തുടങ്ങി പേരിൽ മാത്രമേ ഹർത്താൽ വ്യത്യാസമുള്ളൂ പണ്ട് ഹർത്താൽ ഇങ്ങനെയല്ല നമ്മുടെ നാട്ടിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരിക്കാമെന്ന് വെച്ചു തൽക്കാലം വൈകുന്നേരം നാല് മണിക്ക് ശേഷം സ്ഥലത്തുള്ള കടകളൊക്കടച്ച് ഹർത്താൽ ആചരിക്കും അതൊരു പ്രതിഷേധ സൂചകമായിട്ടുള്ള ദുഃഖ സൂചകമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ വ്യാപാരി വ്യവസായികളുടെ ആഭിമുഖ്യത്തിൽ ഹർത്താൽ ആചരി കട അടച്ച് ഹർത്താൽ എല്ലാ കടകളും അടഞ്ഞടും കട അടക്കുന്ന മാത്രമായിരുന്നു ഹർത്താൽ പക്ഷേ ഈ ബന്ദ് നിരോധിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബന്ദ് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരുന്ന പഴയ കലാപരിപാടി ഹർത്താൽ എന്ന ഓമന പേരിട്ട് നടത്താൻ തുടങ്ങി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള ഹൈക്കോടതി പിന്നീട് ഹർത്താൽ നിരോധിച്ചു പക്ഷേ ആ നിരോധനം നടപ്പിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് രാജ്യവ്യാപകമായിട്ട് ആഹ്വാനം ചെയ്താലും കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇതിനോട് യാതൊരു താല്പര്യവും ഇല്ല പ്രതിപത്തിയില്ല ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ ഒന്നും ഈ ഹർത്താൽ ചിലവാകുകയില്ല രാജ്യവ്യാപകം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽക്ക് അല്ലെങ്കിൽ ഹോസങ്കടി മുതൽക്ക് വരെ വരെയുള്ള ഒരു വലിയ പ്രദേശത്തെയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഏത് പാർട്ടി ആഹ്വാനം ചെയ്താലും ശരിയാണ് വമ്പിച്ച വിജയം കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്കാരുടെ അർത്ഥാലാന്ന് വെച്ചാൽ മാർസിസ്റ്റുകാർ സഹകരിക്കാതിരിക്കില്ല മാർസിസ്റ്റുകാരുടെ അർത്ഥാലാണെന്ന് വെച്ചാൽ ബി ജെ പിക്കാരും സഹകരിക്കാതിരിക്കില്ല കാരണം ആളുകൾ ഈ ഹർത്താൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹർത്താൽ വീട്ടിലിരുന്ന് ആഘോഷിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് കച്ചവടക്കാർക്ക് പോലും ഹർത്താൽ ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ ഒരാളുടെ കട മാത്രല്ല എല്ലാ കടകളും അടഞ്ഞെടുക്കുന്നു ഇന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തവൻ നാളെ ഒന്ന് വാങ്ങിക്കും എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ പൊതുപണിമുടക്ക് കുറച്ച് വ്യത്യസ്തമാണ് പൊതുപണിമുടക്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ മനുഷ്യർ ജോലിക്ക് പോകാത്തൊരു ദിവസം എന്നേ പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഫാക്ടറി തൊഴിലാളികൾ അങ്ങനെയുള്ള ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഒരു ദിവസം വീട്ടിലിരിക്കുന്നതിനാണ് മുടക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണത്തെ പൊതുപണി മുടക്ക് ഇത്തിരി കടുപ്പത്തിലാണ് സ്വകാര്യ വാഹനങ്ങളെ പോലും തടയുന്നു ആംബുലൻസുകൾ പോലും തടയുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു യുദ്ധ അന്തരീക്ഷം നാട്ടിലുണ്ടാക്കിയിരിക്കുകയാണ് മാത്രമല്ല എന്തു വേണ്ടിയിട്ടാണ് നടന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ വേണ്ടി റീറ്റെയിൽ മേഖലയിലേക്ക് കുത്തക ഭീമന്മാർ കടന്നു വരുന്നതിൽ പ്രതിഷേധിച്ച് ആഗോളീകരണത്തെ ഇതിൻ്റെ കൊള്ളതായ്മകൾ ഇല്ലാതാക്കാൻ ഇതിൻ്റെ ഏറ്റവും നല്ല മാർഗ്ഗം പൊതുപണിമുടക്കാണ് പ്രത്യേകിച്ച് ഈ സാമ്പത്തിക പ്രതിസന്ധിപ്പെട്ട ആളുകൾ മൊത്തത്തിൽ പുലിവാൽ പിടിച്ചിരിക്കുന്ന സമയത്ത് പൊതുപണി പൊതുപണിമുടക്ക് മാത്രമല്ല ഹർത്താലായിട്ട് മാറുന്നു ബന്ധായിട്ട് മാറുന്നു പണ്ട് ഹൈക്കോടതി നിരോധിച്ച അതേ സംഗതി ഇപ്പോൾ പൊതുപണിമുടക്ക് എന്ന പേരിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇത് പമ്പിച്ച് വിജയമായെന്നുള്ളത് നമുക്ക് ആ ഒരു സംശയമില്ല കേരള ഹൈക്കോടതിയിൽ നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി ഇങ്ങനെ ഇടയ്ക്ക രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തും ഇടയ്ക്ക് ചില ഉത്തരവുകൾ പാസ്സാക്കും ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഈ ഉത്തരവിടുന്ന അല്ലെങ്കിൽ പരാമർശം നടന്ന ജഡ്ജിമാർ സ്വയം എളിഭ്യരാകുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും അതുകൊണ്ടാണ് സഹാവ് ജയരാജൻ ഇവരെ ശുംഭന്മാർ എന്ന് വിശേഷിപ്പിച്ചത് ഇതുപോലൊരു ഹർത്താൽ ദിവസമായിരുന്നു ഹർത്താൽ നിരോധിച്ച് പാതയോരത്ത് പൊതുയോഗം കൂടുന്നതിനെ എതിർത്തതിനൊക്കെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം പാതയോര പൊതുയോഗങ്ങൾ നിരോധിച്ച ആ ജഡ്ജിമാരെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത് ജയരാജൻ കുറച്ച് നാൾ ജയിലിൽ കിടന്നു എന്നുള്ള ഒഴിച്ചാൽ ആളുകളുടെ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല കലാപരിപാടികൾ പോലെ തുടരുന്നു ആളുകളിത് എൻജോയ് ചെയ്യുന്നു അതാണ് പ്രധാനം അപ്പോൾ മുടക്ക് വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ സാധാരണ ഒരിക്കലും കാണത്തില്ല ഹർത്താൽ ദിവസങ്ങളിൽ പോലും എറണാകുളത്ത് പ്രധാനപ്പെട്ട തെരുവുകളിലെ കടകളൊക്കെ തുറക്കാറുണ്ട് കാരണം ഈ നഗര മധ്യത്തിൽ പോലീസ് സംവിധാനം വളരെ ശക്തമായതുകൊണ്ട് കടകൾ തുറക്കും ബി ജെ പിയുടെ ഹർത്താലാണെങ്കിലും സി പി എമ്മിൻ്റെ അർത്ഥാലാണെങ്കിൽ പോലും തുറക്കും കോൺഗ്രസിൻ്റെ ആണെങ്കിൽ പറയാനുമില്ല പക്ഷേ ഇത്തവണ അതല്ല ഷണ്വൂർ റോഡിലാണെങ്കിലും ബാനർജി റോഡിലാണെങ്കിലും എം ജി റോഡിലാണെങ്കിലും എല്ലാ കടകളും അടഞ്ഞെടുക്കണം മെഡിക്കൽ ഷോപ്പുകൾ പോലും തുറന്നിട്ടില്ല റെസ്റ്റോറൻറ്റുകൾ തുറന്നിട്ടില്ല വീട്ടിൽ നിന്ന് ആഹാരം കൂട്ടാതെ വന്ന എല്ലാവരും ഇന്നും പട്ടു ആയിട്ട് കാരണം ഒരു കടയും തുറന്നിട്ടില്ല ദോഷം പറയുന്നതിൽ ആരും എറണാകുളത്തേക്ക് വന്നിട്ടില്ല റോഡിൽ ആരുമില്ല ശൂന്യമായി കിടക്കും ഞാൻ പിന്നെ ഈ കൊച്ചി ആലുവയിൽ നിന്ന് മെട്രോ സർവീസുകളോടാണ് എറണാകുളത്ത് എത്തിയത് മെട്രോക്ക് മാത്രം പൊതുപണിമുടക്ക് ബാധകമല്ല മെട്രോയ്ക്ക് ബാധകമല്ല മെട്രോയുടെ തീരത്ത് ആ സ്ഥിതി ചെയ്യുന്ന ലുലുമാളിനും ബാധകമല്ല ഈ റീറ്റെയിൽ രംഗത്ത് കുത്തകൾ കടന്നു വരുന്നതിനെതിരായിട്ടാണ് ഹർത്താലെന്ന് ആലോചിക്കണം ആ ഹർത്താലിൽ നിന്ന് ലുലു മാളിനെ ഒഴിവാക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്തൊക്കെ തമാശകളാണ് അലി മുതലാളിയോട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് വലിയ ബഹുമാനമാണ് കോൺഗ്രസ്സുകാർക്കും അതെ മാർസിസ്റ്റുകാർക്കും അതെ ബി ജെ പി അതെ എല്ലാ പാർട്ടിക്കാർക്കും അതെ പക്ഷേ എന്നാലും ഇത് കുറച്ച് കടന്നുപോയി എന്നാണ് എൻ്റെ അഭിപ്രായം റീറ്റെയിൽ മേഖലയെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പൊതുപണിമുടക്കിൽ നമ്മുടെ നാട്ടിലുള്ള കാലിതിൻ്റെ സെയ്താലിയുടെ ഒക്കെ കടകൾ അടഞ്ഞുകിടക്കുകയാണ് കാരണം അവർക്ക് വേണ്ടി നാളെ ഉള്ള ആർത്താലം നടത്തുന്നത് അവർക്ക് വേണ്ടിയുള്ള പൊതുപണികളോട് കടത്തുന്നത് പക്ഷേ ഇവരുടെ വയറ്റിൽ അടിക്കുന്ന അലിമൊതലാളിയുടെ ലുലും ലുലുമാൾ തുറന്ന് പ്രവർത്തിക്കുക അതിന് മാത്രമേ യാതൊരു വിലക്കുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ തലക്ക് തളം വയ്ക്കല്ലാതെ ഇതിന് വേറെ എന്താ ചികിത്സ എന്ന് എനിക്ക് മനസ്സിലാവില്ല ഏതായാലും ഈ കുംഭവാസമാണല്ലോ കുംഭവാസം കഴിഞ്ഞ് മീനവാസം ഇത്ര ചൂടും കഠിനമാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഈ നിലയിലെത്തിയില്ലെന്നാലോചിക്കുമ്പോൾ എനിക്ക് വലിയ രോമഹർഷൻ ഉണ്ടാകുകയാണ് ഏതായാലും പക്ഷേ അലി അലിമൊതലാളി കട തുറന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന ആളുകളെക്കാളും ബുദ്ധി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടുള്ള അദ്ദേഹം മുതലാളിയായിട്ടിരിക്കുന്നു ഇവരിപ്പോഴും നേതാക്കന്മാരായിട്ട് തുടരുന്നു അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് രണ്ട് കാര്യമുണ്ട് കൊണ്ട് ഇന്ന് ആർക്കും വരാൻ പറ്റുകയില്ല ആൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും മാളിൽ പർച്ചേസ് ചെയ്യാൻ പോരമായിട്ട് ആർക്കും സാധിക്കുകയില്ല കാരണം വാഹനങ്ങൾ ഓടുന്നില്ല സ്വകാര്യ വാഹനങ്ങൾ തടയുകയാണ് യാതൊരു മാർഗവുമില്ല ജനങ്ങൾ വീട്ടിലിരുന്ന് ഹർത്താൽ അല്ലെങ്കിൽ പൊതുപണി പൊതുപണിമുടക്കം ആഘോഷിക്കുകയാണ് അതിനിടയ്ക്ക് ലുലുമാൾ മാത്രം തുറക്കാനായിട്ട് അനുവാദം കൊടുത്തിട്ട് എന്താ കാര്യമുള്ളൂ അതുകൊണ്ട് ഈ സമരക്കാരെ ഒഴിവാക്കിയെങ്കിലും മുതലാളി കട തുറന്നിട്ടില്ല അതുകൊണ്ട് അതും നമുക്ക് വേണമെങ്കിൽ നാളത്തെ ദേശാമ്പനിൽ വായിക്കാം ആ പൊതുപണിമുടക്കിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലുലുമാളും ഇതിൽ പങ്കെടുത്തു സാമ്രാജ്യത്വത്തിന് ഫാസിസത്തിനും കനത്ത തിരിച്ചടി എന്നുണ്ടെങ്കിൽ പറയാം അതിനപ്പുറത്ത് ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല മനുഷ്യനെ ചിരിപ്പിക്കാം എന്നല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല ഏതായാലും ഫാസിസത്തിന് സാമ്രാജ്യത്വത്തിന് കനത്ത തിരിച്ചടി കിട്ടി കഴിഞ്ഞു ഇനി നാളത്തെ അർത്ഥം കൂടി കഴിയുമ്പോൾ മിക്കവാറും അവർ കെട്ടുകെട്ടും ഈ കുത്തകളും ഭീമന്മാരും ആഗോള മുതലാളിമാരും എല്ലാം മിക്കവാറും അമേരിക്ക തന്നെ ഇതുകൂടി അടച്ചുപൂട്ടും എന്നാണ് എൻ്റെ വിശ്വാസം വിപ്ലവം ജയിക്കട്ടെ എന്നല്ലാതെ യാതൊന്നും പറയാനില്ല നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക